നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വടക്കേ മലബാറിൽ നിരവധി ആചാര അനുഷ്ഠാനങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് ആചാരങ്ങൾക്കും മനുഷ്യർക്കും മാറ്റം വന്നു. ചില പഴയ ആചാരങ്ങൾ പുതുതലമുറയ്ക്ക് കേട്ടുകേൾവി മാത്രം. ഇത്തരത്തിലുള്ള ഒരു ആചാരമാണ് ഭൈരവ പൂജ. ഇത് കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശത്ത് മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഈ പൂജ ആർക്ക് വേണമെങ്കിലും നേർച്ചയായി കഴിക്കാം. പക്ഷേ കാർമ്മികർ മറാഠി സമുദായത്തിലുള്ളവർ മാത്രമായിരിക്കണം എന്നാണ് നിയമം. രാത്രികാലങ്ങളിൽ ഘോര വനാന്തരങ്ങളിലാണ് ഇത്തരം പൂജ കഴിക്കുക. വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ദോഷങ്ങളകറ്റുന്നതിന് വേണ്ടി ദേവി പൂജ കഴിക്കാറുണ്ട്. ദേവിയുടെ കാവൽക്കാരനാണ് ഭൈരവനെന്നും ഭൈരവനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ മാത്രമേ ദേവിക്ക് പൂജ കഴിച്ച് കാര്യമുള്ളെന്നും ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭൈരവന് പ്രത്യേക പൂജയും ചെയ്യുന്നത്. കോഴി, മദ്യം, ഞണ്ട്, മത്സ്യം, മുതിരക്കറി എന്നിവയാണ് ഭൈരവന് പ്രധാന നിവേദ്യം. വനാന്തരങ്ങളിൽ പൂജ കഴിഞ്ഞാൽ ഭൈരവനെ നിവേദിച്ച നിവേദ്യങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് തിന്നാൻ പാടില്ല. തിരിച്ചു വരുന്ന വഴി കാട്ടിൽ തന്നെ ഇരുന്ന് ഈ നിവേദ്യങ്ങൾ തീർക്കണം. ഇത്തരത്തിലുള്ള പൂജകൾ വളരെ അപൂർവങ്ങളായി മാത്രമേ ഇന്നും നാം കാണാറുള്ളൂ. എന്നാൽ നമ്മുടെ ഉൾഗ്രാമങ്ങളിൽ ഇറങ്ങിച്ചെന്നാൽ ഗ്രാമവാസികളുടെ ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങൾ പണമച്ചോരാതെ വീക്ഷിക്കാൻ സാധിക്കുന്നു.